ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുവൈറ്റിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങിയതാണ് അമ്മയ്ക്ക്. അപ്പോൾ രണ്ടു ദിവസം 14-ാം തീയതി ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു ടിക്കറ്റൊക്കെ. പെട്ടെന്ന് നേരത്തെ വരാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് പകുതി ദൂരമൊക്കെ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടും വേറെ അവിടെ കുവൈറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ടിങ്ങനെ. അപ്പോൾ എന്താണെന്നും ഒരു പ്രതീക്ഷയില്ല. അവിടെ പെട്ടെന്ന് കണ്ട അമ്മ ചെറുപ്പം തൊട്ട് നമ്മളെ വളർത്തിയതാണ്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട്. ഇനിവേ കാത്തിരുന്നതാണ്. മാസ്ക് ഒക്കെ എടുത്തിട്ട് കൊറോണയുടെ കാലമൊക്കെ കഴിഞ്ഞു. എന്നാലും മാസ്ക് ഒക്കെ എടുത്തിട്ട് സെറ്റപ്പിലേക്ക് ആകെയിട്ട് പോകുന്നത്. പക്ഷേ ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, അയൽവാസികളൊക്കെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം. അറിയില്ല, വരുന്നവരെ കാണാം. ഇങ്ങനെയൊക്കെയല്ലേ സർപ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കാം. അറിയില്ല, നമ്മുടെ വഴി വീടെത്താറായി. നമ്മുടെ വീടിന്റെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ, റോഡിൽ ഇതൊക്കെയാണ്, സീനൊക്കെയാണ്. മഴയൊക്കെ പെയ്തതിന്റെ നിർത്താൻ വീട്ടിൽ അമ്മ ഉണ്ടാവുന്ന കൂടി തിരിച്ചറിയില്ല. വീട്ടിൽ വീണ്ടും സംസാരിക്കണ്ടറിയില്ല. ഞാൻ ഇവിടെത്തി. നന്ദി. ആരുമില്ല, സന്തോഷമായി. ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. സീനു കടാ, സീനു കാണില്ല, കാണില്ല. സീനു കടാ, അവന്റെ കൂട്ടുകാരെ സീനു. ഗൈസ്, ഇതാരാ ഗൈസ് അങ്ങനെ വിധികരമായിട്ടിരിക്കണേ. ഞങ്ങൾ വീടെത്തി ഗൈസ്. അന്ന് ചെറുതായിരുന്നു, ടെൻഷനായി. അപ്രതീക്ഷിതമായിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ രൂപ ഒപ്പിച്ചെടുത്ത് സംഭവം. ഇതുവരെ അറിയുന്നില്ല ആള് സംഭവം. വീട് ഇങ്ങനെ നോക്കണ്ട, പുതിയ വീടൊക്കെ അതാ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണത്തിന്റെ തിരക്കൊക്കെയാണ്, ഇപ്പൊ ഏകദേശം റെഡിയാവും. ഇനി അടുത്ത് സർപ്രൈസ് കൊടുക്കാനുള്ളത് നമ്മുടെ വൈഫ് ഹൗസിലായിട്ട് കുട്ടി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു സാധനം കൂടി ഉണ്ട്, അത് വഴി വരും. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, നിന്നെ വിളിക്കാനാ, നിന്നെ കാണാൻ ആര് വന്നിരിക്കുന്നു ഇവിടെ? നീ എവിടെയാണ്? അപ്പൊ അങ്ങനെ രണ്ടുപേരിനെ പറ്റിച്ച് പറ്റിക്കല്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോ ഒരു മനസ്സിലൊരു സ്നേഹം, സ്നേഹങ്ങളിൽ കൂടി ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് അതായത് കൊടുത്താണ്. അപ്പൊ അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാം സക്സസ്ഫുള്ളായി കൊടുത്തു. അമ്മത വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം കുടിയ, ക്ഷീണം ചൂട് ചൂടാണ്. വെള്ളം കുടി, വെള്ളം കുടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വേറെ സർപ്രൈസും കൂടി ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, പെണ്ണിനെ ഇങ്ങോട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു. ഒന്ന് ഓളുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ കോളത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കല്യാണം നടക്കില്ല. അവർ അപ്പൊ ഇപ്പൊ തന്നെ കെട്ടുന്നതിന് മുന്നേ ഡൈവേഴ്സ് ആക്കാൻ ഭയങ്കര സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലാമർ സ്റ്റൈലിലൊക്കെ വേറെ ലെവലിലൊക്കെ പോവാം, കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവിടെ ശേഷം